എനിക്ക് വന്ന് ഒരുപാട് വേവിച്ചോണ്ടാന്ന് എന്ത് അളിഞ്ഞു പോയിട്ടുണ്ട്. നല്ല രസമുണ്ട്, എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ. നമുക്ക് എഡിറ്റിംഗ് അറിയത്തില്ല ബ്രോ, എഡിറ്റിംഗ് അറിയത്തില്ല, നമ്മളിത് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതിൽ നല്ല എഡിറ്റിംഗ് നല്ല രീതിയിലാണ് പോകുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഈ നൂറ്റാണ്ടിൻ്റെ മഹാത്ഭുതം ഗോൾഡ് റിലീസിന് എത്തിയിരിക്കുകയാണ്. എന്താണ് ഗോൾഡ്, എന്താണ് സംഭവം എന്നൊന്നും ഒരൈഡിയ ഇല്ല. ആകെ അറിയാവുന്നത് 7 വർഷങ്ങൾക്ക് ശേഷം റിലീസിനെത്തുന്ന ഒരു സാധാരണ അൽഫോൺസ് പുത്രൻ പടം എന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പടത്തിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് അറിയാം. ഇത് ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ്, നിങ്ങൾ കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി. നമ്മൾ സ്പോയിലേഴ്സും അതൊന്നും ഉൾക്കൊള്ളിക്കത്തില്ല. ആൾക്കാരുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്നൊന്ന് അറിയാനാണ്. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ, നേരെ റിവ്യൂലേക്ക്. പടം പടം കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ചെറിയ ആകെ ഫീൽ ചെയ്യുന്നുണ്ട്, പടം കണ്ടോണ്ടിരിക്കാം. ക്ലൈമറ്റ് ഒക്കെ അതാണ് മറ്റേ പ്രേമം ചെയ്തേക്കുന്ന ആ ഒരു മോഡലൊക്കെയാണ് മറ്റേ ഇതൊക്കെ ചെയ്തേക്കുന്നത്. കാണാൻ അത്യാവശ്യം നല്ല കണ്ടോണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് അറിയുമ്പോൾ ഫുള്ള് പറയാൻ പറ്റത്തുള്ളൂ. എന്തിനാണ് പ്രാധാന്യം, കോമഡിക്കാണോ ഒരു ത്രില്ലറാണോ? കോമഡി ഒന്നും വലുതായിട്ടില്ല, ഒരുമാതിരി ഒരു പെട്ടെന്നുള്ള ഒരു ഇതാ. ത്രില്ലറായിട്ടാ, കോമഡി ഒന്നും ഇല്ല വലുതായിട്ട്. നമുക്ക് എഡിറ്റിംഗ് അറിയത്തില്ല ബ്രോ, എഡിറ്റിംഗ് അറിയത്തില്ല, നമ്മളിത് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാണ്, 7 വർഷങ്ങൾക്ക് ശേഷം വരുന്ന അൽഫോൺസ് പുത്രൻ പടം, ആ ഒരു ഹൈപ്പ് എനിക്ക് വന്ന് ഒരുപാട് വേവിച്ചോണ്ടാന്ന് എന്ത് അളിഞ്ഞു പോയിട്ടുണ്ട്. ഭയങ്കര ലാഗുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ലാഗുണ്ട് പടം. പിന്നെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്ഥിരം അൽഫോൺസ് പുത്രൻ സ്റ്റൈൽ തന്നെ, അത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ലാഗുണ്ട്, വലിച്ചു നീട്ടി വലിച്ചിട്ട് വെച്ചേക്കുവാണ്. എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടായിരുന്നു, പക്ഷെ ആ സ്ക്രീൻ പ്ലേ എഴുതി അത്ര നന്നായിട്ടില്ല എന്ന് തോന്നുന്നു. അതാണ് മെയിൻ. അപ്പോൾ പുതുമയില്ലാത്തൊരു സിനിമ എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അത് പ്രതീക്ഷിച്ച് വരുന്ന ഓഡിയൻസിന് അത് തന്നെ ആയിരിക്കും അനുഭവം. ആവറേജ് പോലെ, വലിയ സുഖമില്ല. മേക്കിങ്ങ് വെറൈറ്റി പിടിക്കുന്നുണ്ട്, പക്ഷെ എൻഗേജിങ് അല്ല, ഇത്തിരി ലാഗും പോരാ. പ്രതീക്ഷ വന്നൊരു ഹൈപ്പ് അതിന് ക്രിയേറ്റ് ചെയ്യുന്നില്ലാണോ? ഇല്ല, എന്തോ ഒരു ഒരു കുഴപ്പമല്ല, പല മിസ്സിംഗ് ഉണ്ട്. നേരം പോലൊക്കെ ഒരു പടമാണ്, പക്ഷെ പോരാ. സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ കണ്ടിട്ട് നമുക്ക് പറയാം. എന്നാലിപ്പം അതായത് എബോ ആവറേജ് കുഴപ്പമില്ല. എന്നാലും പോസിറ്റീവ് മേക്കിംഗ് ഒക്കെ വെറൈറ്റി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കഥ വലിയതായിട്ട് മുന്നോട്ട് പോകുന്നില്ല. കഥ വലിയ സുഖമില്ല. ഓക്കെ, അതിൽ നല്ല എഡിറ്റിംഗ് നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെ, വെറൈറ്റിയാണ്. മുമ്പ് സിനിമ അങ്ങനെ തന്നെയുള്ള ഇങ്ങനെയുള്ള ഇപ്പോൾ സിനിമ ഇങ്ങനെ ചെറുപ്പം ഇറങ്ങുന്നതുകൊണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് വിജയിപ്പിച്ച് എടുക്കുന്നതും പാടാം. ഇനി അടുത്തോടെ കണ്ടതിന് ശേഷം നമുക്ക് വിലയിരുത്താം. ഫസ്റ്റ് ഹാഫ് വലിയതായിട്ട് ഗുമ്പിലോട്ട് വരുന്നതേ ഉള്ളൂ. ഗോൾഡ് ഓൾഡ് ഗോൾഡ് ആണോ 916 ആണോ അടുത്ത പാട്ട്? അത് അൽഫോൺസ് പുത്രൻ്റെ ടച്ച് എപ്പോഴും ഉണ്ട്. അത് എപ്പോഴും പ്രകൃതി എടുത്ത് കാണിക്കുന്നു, അതിന്റെ സൗന്ദര്യം എന്താണെന്ന് അവർ കാണിച്ചു തരുവാണ്. മ്യൂസിക് ആണെങ്കിലും പിന്നെ എഡിറ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. നല്ല രസമുണ്ട്, എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ നല്ലവരെ കണ്ടുകൊണ്ടിരിക്കാം. അത് വെറൈറ്റി തോന്നുന്നു. എങ്ങനെയാണ് ഒരു മൂഡ്, പ്രേമം നേരം അൽഫോൺസ് പുത്രൻ്റെ ആ ഒരു മൂഡാണോ? ഒരു അതെ, സെയിം ഒരു പാറ്റേൺ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻഗേജിങ് ആണ്, നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഗോൾഡിൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ, ഫസ്റ്റ് ഹാഫ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സാധാരണ പടമൊന്നും പ്രതീക്ഷയാണ് വന്നിട്ടുള്ളത്. അൽഫോൺസ് പുത്രൻ്റെ പ്രതീക്ഷ വന്ന ആ ഒരു മൂഡ് തന്നെയാണെന്നാണ് ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടി കണ്ടിട്ടേ പടം എങ്ങനെ ഉണ്ടാകുന്നു അറിയാൻ പറ്റൂ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ ഈ ഒരു തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം.